വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കാണുന്ന ബോട്ടിലാണ് ഞാൻ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബോട്ടിൽ ആർട്ടാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ബോട്ടിൽ ഇവിടെ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ജെസുവാണ് ഞാൻ ബോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബോട്ടിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്പോഞ്ച് ഉപയോഗിച്ച് ബോട്ടിൽ പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു കോട്ട് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിലെ പെയിൻറ്റൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഒരു കോട്ട് വാർണിഷ് കൂടി ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായി ഡ്രൈ ആയി. ഇനി നമുക്ക് ഈ കാണുന്ന ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. ആ ബോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ ഫോട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഫോട്ടോ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഫെവിക്കോളാണ് ഫോട്ടോ ഒട്ടിച്ചെടുക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ഫെവിക്രയലിൻ്റെ മോഡ് പോഡ്സ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫോട്ടോക്ക് ചുറ്റും ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കണം. ഫോട്ടോക്ക് ചുറ്റും ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രസ്സിനൊക്കെ വെക്കുന്ന ലെയ്സാണ്. ഇതൊരു പഴയ ഡ്രസ്സിൽ നിന്നും ഞാൻ അഴിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. 5 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. 4 ഫോട്ടോക്ക് ചുറ്റും ഒട്ടിക്കാനും 1 ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഒട്ടിക്കാനും വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഫെവിബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ലേസ് ബോട്ടിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ ആയാലും മതി. പക്ഷേ വാർണിഷ് അപ്ലൈ ചെയ്തത് കൊണ്ട് ബോട്ടിൽ ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഫെവിബോണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോട്ടോക്ക് ചുറ്റും ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. ഫോട്ടോക്ക് ചുറ്റും ലേസ് ഒട്ടിച്ചെടുത്ത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ റെഡിയാണ്. ഇനി ബോട്ടിലെ മുകൾ ഭാഗത്ത് കൂടി ഇതേ ലേസ് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് പഴയൊരു ഡ്രസ്സിൽ നിന്നും കിട്ടിയ ലീവ്സും ഫ്ലവേഴ്സും ആണ്. ഇത് നമുക്ക് ബോട്ടിലിന്റെ ഈ ഭാഗത്തായി ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ ഫ്രെയിം ബോട്ടിൽ ആർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ലേസ് ഒന്നും കിട്ടിയാൽ ആരും കളയണ്ട, ഇതുപോലുള്ള ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.